നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ 8 ഗോപാല മന്ത്രങ്ങളും നിത്യേന ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ഇപ്പോഴാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ മന്ത്രങ്ങൾ പൂർണ്ണമായ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ജപിച്ചാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ്. കൂടാതെ നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ടെൻഷൻ, മനപ്രയാസം എന്നിവ മാറി മനഃശാന്തി കൈവരുന്നതുമാണ്. നിത്യവും കുളിച്ചതിന് ശേഷം ശ്രീകൃഷ്ണ സ്മരണയോടുകൂടി കിഴക്ക് അഭിമുഖമായിരുന്ന് ഭക്തിപൂർവം 21 തവണയാണ് ഈ ഒരു മന്ത്രങ്ങൾ ജപിക്കേണ്ടത്. ഇനി ഈ മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മന്ത്രമാണ് ആയുർ ഗോപാല മന്ത്രം. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗൽപതിയുമായ അല്ലയോ ഗോവിന്ദ, കൃഷ്ണ, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു, എനിക്ക് ശരണം നൽകിയാലും. ഇതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം. ഇനി നിത്യേന ഈ മന്ത്രം ജപിച്ചാൽ നമുക്കുണ്ടാകുന്ന ഫലം എന്താണെന്ന് നോക്കാം. ദീർഘായുസ്, രോഗശമനം, അപമൃത്യുവിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. ഇനി രണ്ടാമത്തെ മന്ത്രമാണ് സന്താന ഗോപാല മന്ത്രം. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗൽപതിയുമായ അലയോ ഗോവിന്ദ, കൃഷ്ണ, ഞാൻ അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്നു, എനിക്ക് പുത്രനെ നൽകിയാലും. ഇനി ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലം എന്താണെന്ന് നോക്കാം. സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണവർദ്ധനവ്, സന്താനങ്ങൾക്ക് പുരോഗതി, ഇതാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. ഇനി മൂന്നാമത്തെ മന്ത്രമാണ് രാജഗോപാല മന്ത്രം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയം കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനായ. ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. മഹായോഗിയും ഭക്തന്മാർക്ക് അഭയം നൽകുന്നവനും ഗോവിന്ദനും പരമാനന്ദ രൂപിയുമായ അല്ലയോ കൃഷ്ണ, എല്ലാം എനിക്ക് അധീനമാകട്ടെ. ഇനി ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ സമ്പൽ സമൃദ്ധി, വശ്യം, തൊഴിൽപരമായ പുരോഗതി, മികച്ച തൊഴിൽ ലാഭം എന്നിവയാണ്. ഇനി നാലാമത്തെ മന്ത്രമാണ് ദശാക്ഷരി ഗോപാലം. ഗോപീചന വല്ലഭായ സ്വാഹ. ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഗോപീജനങ്ങളുടെ നാഥനായിക്കൊണ്ട് സമർപ്പണം. ഇനി ഈ ഒരു മന്ത്രം ജപിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഫലം എന്താണെന്നാൽ അഭീഷ്ടസിദ്ധി, പൊതുരംഗത്ത് വിജയം, വശ്യം, മികച്ച വിവാഹലാഭം എന്നിവയാണ്. ഇനി അഞ്ചാമത്തെ മന്ത്രമാണ് വിദ്യാഗോപാല മന്ത്രം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛമേ. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ലക്ഷ്മിപതിയും ലോകനാഥനും സർവജ്ഞനുമായ അലയോ കൃഷ്ണ, എനിക്ക് വേഗത്തിൽ വിദ്യ നൽകിയാലും. ഇനി ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാലാഭം, ഉന്നത വിദ്യ, പഠന മികവ്, ബുദ്ധികൂർമ്മതയിൽ വർധനവ് എന്നിവയാണ് ഫലമായി ലഭിക്കുന്നത്. ഇനി ആറാമത്തെ മന്ത്രമാണ് ഹയഗ്രീവ ഗോപാല മന്ത്രം. ഉദ്ഗിരിത് പ്രണവോദ്ഗീത സർവ വാഗീശ്വരേശ്വര സർവവേദമ ചിന്ത്യ സർവം ബോധയ ബോധയ. ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. പ്രണവമാകുന്ന ഉദ്ഗീതനം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവനെ, എല്ലാ അറിവുകളുടെയും അധിപതേ, എല്ലാ വേദങ്ങളോടും കൂടിയവനെ, ധ്യാനിക്കേണ്ടവനെ, എല്ലാം എനിക്ക് മനസ്സിലാക്കി തരിക. ഇനി ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സർവജ്ഞാനലബ്ധി, ദിഷണാശക്തിയുടെ വർദ്ധനവ്, വാക്ചാതുര്യം എന്നിവയാണ്
ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. ഇനി ഏഴാമത്തെ മന്ത്രമാണ് മഹാബല ഗോപാല മന്ത്രം. നമോ വിഷ്ണവേ സുരപദയേ മഹാബലായ സ്വാഹ. ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. സുരപതിയും മഹാബലശാലിയും ദേവരാജാവുമായ വിഷ്ണുവിന് നമസ്കാരം സമർപ്പണം. ഇനി ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണെന്നാൽ ശക്തിവർദ്ധനവ്, മനോബല വർദ്ധനവ് എന്നിവയാണ്. ഇനി എട്ടാമത്തെ മന്ത്രമാണ് ദ്വാദശാക്ഷര ഗോപാല മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഭഗവാനായ ശ്രീകൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഇനി ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലം എന്തൊക്കെയാണെന്ന് നോക്കാം. ചതുർവിധമാന പുരുഷാർത്ഥലബ്ധി, മോക്ഷപ്രാപ്തി എന്നിവയാണ്. ചതുർവിധം എന്ന വാക്കിനർത്ഥം എന്താണെന്നാൽ ധർമാർത്ഥ കാമമോക്ഷം എന്നാണ് അർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെ ഭക്തിയോടുകൂടി ഈ മന്ത്രങ്ങൾ നിത്യേന ജപിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. കൂടാതെ ഈ എട്ട് മന്ത്രങ്ങൾ നിത്യേന ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം ഭാഗ്യസമ്പുഷ്ടമാകുന്നതുമാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.